സമയം കോട്ടയത്തേക്ക് വന്നാൽ അവിടെ കലുഷിതമാണ്. പാർട്ടി വിട്ട സജി മഞ്ഞക്കടമ്പലിനെ അനുനയിപ്പിക്കാൻ നീക്കവുമായി കേരള കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ. യു ഡി എഫ് നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് അനുനയ ചർച്ചകൾ നടക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും സി പി ജോണും സജിയുമായി സംസാരിക്കുകയാണ്. പുതിയ രാഷ്ട്രീയ തീരുമാനം പിന്നീടെടുക്കുമെന്നും സജി മഞ്ഞക്കടമ്പിൽ പറയുന്നു. സജിയെ പ്രശംസിച്ച് ജോസ് കെ മാണി രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ സജി മഞ്ഞക്കടമ്പിലിന്റെ രാജി ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രശ്നം ഉടൻ പരിഹരിക്കാൻ കേരള കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതോടെയാണ് അനുനയ നീക്കങ്ങൾ സജീവമായത്. പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ തന്നെയാണ് സജീവമായി ചർച്ചകൾ നടത്തുന്നത്. പി ജെ ജോസഫും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. എന്നാൽ എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് സജി മഞ്ഞക്കടമ്പിൽ പറയുന്നത്. എടുത്ത തീരുമാനം തീർച്ചയായിട്ടും തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്നെ ആ തീരുമാനമെടുത്ത ശേഷം കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരും വി എൻ വാസവനടക്കം പി സി ജോർജ്, ജോസ് കെ മണി അടക്കം ഈ സംസ്ഥാനത്തെ പ്രധാന രാഷ്ട്രീയ കക്ഷി നേതാക്കൾ പലരും എന്നെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഏതായാലും ഞാൻ പുതിയ ഒരു രാഷ്ട്രീയ തീരുമാനം എടുത്തിട്ടില്ല. അതേസമയം സജി മഞ്ഞക്കടമ്പിലിനെ പ്രശംസിച്ച് ജോസ് കെ മാണി രംഗത്തെത്തി. സജി മികച്ച നേതാവാണെന്ന് പറഞ്ഞ ജോസ് കെ മാണി പാർട്ടിയിലേക്ക് വരാൻ രാഷ്ട്രീയ തീരുമാനമെടുത്താൽ ചർച്ച ചെയ്യുമെന്നും പറഞ്ഞു. തീർച്ചയായും സജിമോൻ നല്ലൊരു പ്രവർത്തകനാണ്, നല്ല സംഘാടകനാണ്, അവർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗം ചെയ്ത് ഓടിയ ആളാണ്. അതുപോലും വകവെക്കാതെ പോയി എന്ന് പറയുമ്പോൾ തീർച്ചയായും അവരുടെ പാർട്ടിക്കകത്തുള്ള ഒരു വിഷയം തന്നെയാണ്. ഈ പറഞ്ഞ രാജിവെച്ച വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനം വേണം. അത് കഴിഞ്ഞിട്ട് വേണ്ടേ നമ്മുടെ ആലോചനകളിലേക്ക് വന്നു വരട്ടെ. അതേസമയം മോൻസ് ജോസഫിന്റെ നിലപാടിൽ വിയോജിപ്പുള്ള കൂടുതൽ പേർ പാർട്ടിയിൽ ഉണ്ടെന്നാണ് വിവരം. വരും ദിവസങ്ങളിൽ ഇവരും രാജിവെച്ചേക്കുമെന്നാണ് സൂചന. 24 കോട്ടയം.